ഹായ് മരിയ ജോബിൻസിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും വൈറലായി കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ ഒരു ചെറിയ യാത്രയാണ്, നമ്മൾ ഇന്നും പോകുമ്പോഴും നമ്മൾ വർണ്ണങ്ങാനം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഈ മീനച്ചിൽ ആറാണ്, ഈ ആറിൻ്റെ മുകളിലൂടെയാണ് നിന്നിട്ടിരുന്ന് പോകുന്നത് തന്നെ. അപ്പോൾ ഏകദേശം ഒരു 9 മണി സമയത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് പൊതുവെ വാഹനങ്ങൾ കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വൈറലായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ വീണ്ടും നമുക്ക് പനി പിടിച്ചു. അപ്പോൾ ഇച്ചാൻ്റെ പനിയെ കൊണ്ട് മാറിയപ്പോൾ എനിക്കായി പനി. അപ്പോൾ ഞങ്ങളാണെങ്കിൽ മരുന്ന് വാങ്ങാൻ വേണ്ടി കിഴവറയാറ് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരാർക്കൊക്കെ കാണിച്ചില്ലേ, ആ നല്ല സ്ഥലം, ആ നല്ല ഭംഗി, അതൊക്കെ പറഞ്ഞില്ലേ, ആ ഭാഗത്തോടാണ് വീട് നമ്മൾ പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഞാൻ ഇവിടുത്തെ ഒന്ന് സീനൊക്കെ കാണിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ, പനി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പോൾ ഹിജാന അവിടെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് പിടിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ തന്നെ ആറിൻ്റെ സൈഡിലായിട്ട് രണ്ട് പേരിരുന്നിട്ട് മീനെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല പച്ചിപ്പാണ് കേട്ടോ ഇവിടെ, നല്ല പച്ചിപ്പെന്ന് വെച്ചാൽ നല്ല പച്ചിപ്പാണ്, നല്ല രസമാണ് കാണാൻ തന്നെ. ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിടയ്ക്ക് ഈ കിഴവറയാറ് പോകുമ്പോൾ എപ്പോഴും ഈ വഴി കൂടെ നമ്മൾ കൂടുതൽ പോകാറുള്ളത്, തിരിച്ച് നമ്മൾ ഇടം പറ്റം വഴിയായിരിക്കും നമ്മൾ തിരിച്ച് പോകാറ് സ്ഥിരം. അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലാണ് കൊക്കോ കാപ്പി, റംബുട്ടാൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ് നിറയെ. അപ്പോൾ അത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കായൊക്കെ നല്ല നിറച്ച് കായൊക്കെ ഇട്ട് നിൽക്കുന്നത്, പഴുത്ത് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെയാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ ഞായറാഴ്ചയാണ്ട് തീരെ എന്താണെന്ന് വെച്ചാൽ ഒട്ടും വാഹനങ്ങളില്ല, അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയും, എല്ലാവരും സേഫ് ആയിരിക്കുക. ഇപ്പോഴത്തെ വൈറൽ പനി എന്ന് പറയുന്നത് ഭയങ്കര ദേഹത്ത് വേദനയൊക്കെയാണ് കേട്ടോ, ശരീരം മൊത്തം വേദനയാ, ഭയങ്കരമായിട്ട് തളർച്ചയാ, ഭയങ്കര ക്ഷീണം കേട്ടോ, കൈയൊക്കെ വിറയ്ക്കുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇയാൾക്കും ബി പി കുറഞ്ഞു പോയതാന്ന് വരെ കാര്യം, അതുപോലത്തെ ക്ഷീണത്തെയൊക്കെ നമുക്ക്. അപ്പം എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും കഴിയുക. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് ദിവസം വീഡിയോസൊക്കെ ഇട്ടത് തന്നെ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവരെയും ഒന്ന് കാണിച്ചേക്കുക, നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇതാണ്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം തീരെ വാഹനങ്ങൾ കുറവാണ്, അപ്പോൾ ഇനി എത്ര ഡോക്ടർമാരുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ആശുപത്രിയിൽ കയറിയിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് തിരക്ക് കുറവായിട്ട് എനിക്ക് 12-ാമത്തെയാണ് ഒബി ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബി പി ഒക്കെ നോക്കി, ബി പി നോക്കിയപ്പോൾ തന്നെ കുറവാണ്. ഡോക്ടറിനെ കണ്ട് ഡോക്ടർ മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വേഗം തന്നെ മരുന്നെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇവിടുന്ന് മരുന്നെല്ലാം ഒന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെയാണ്. ഇനി നമ്മൾ എങ്ങോട്ടും യാത്രയില്ല, റെസ്റ്റ്, ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഫുൾ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും വെള്ളമൊക്കെ കുടിക്കുക, തിളപ്പിച്ചേറിയ വെള്ളം കുടിക്കുക എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ മരുന്നെല്ലാം വാങ്ങിയിട്ടുണ്ട്, അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആശുപത്രി എന്ന് പറയുന്നത്, മീനച്ചിൽ കുടുംബാരോഗ്യ കേന്ദ്രം. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ഇടമറ്റം വഴിയാണ് നമ്മളിപ്പോൾ തിരിച്ച് പോകുന്നത് തന്നെ. ഇവിടെയാണെങ്കിൽ നല്ല വയലാണ്, അപ്പം കുറച്ചൊക്കെ വയലൊക്കെ നികത്തിയതാണ്. പിന്നെ അവിടെയൊക്കെ വാഴയുണ്ട്, പിന്നെ എന്താ പറയുക, തെങ്ങുണ്ട്, തെങ്ങും തോപ്പൊക്കെ ഉണ്ട്, കവുങ്ങ്, കപ്പ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ പോയാലും ഈ വഴിക്കൊക്കെ പോയാലും നമ്മൾ ഈ ഭാഗത്തൂടെയാണ് തിരിച്ചു വരുന്നത്, എന്നുവെച്ചാൽ നല്ല പ്രകൃതി ഭംഗിയാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്, മൂക്കൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇത് കാരണമൊക്കെയാണ്, പനിയൊക്കെ ആയിട്ട് കാരണമാണ് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒന്നും ഇപ്പം ഇടാത്തതിരിക്കുന്നത്. വീഡിയോസ് എടുക്കാൻ പോലും ഒട്ടും വൈ അത്ര തന്നെ എന്ന് പറയാം. അപ്പം ഇപ്പം ഞങ്ങൾ പതിക്കുകയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയെല്ലാം കാണാൻ നല്ല, നമുക്ക് ആർക്കായാലും ഇഷ്ടമാവും കേട്ടോ, നല്ല പച്ചിപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ ഇടമറ്റം വഴിയാണ് വീട് പറയുന്നത്, ഇടമറ്റത്തൂടെയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ ഇടയ്ക്ക് വരുന്നത് തന്നെ.
ഈ ഭാഗത്തൂടെ പോയിട്ട് നമ്മുടെ പള്ളി എന്ന് വെച്ചാൽ പോത്തോട് സെൻറ്റ് തോമസ് പള്ളി, ആ ഭാഗത്തൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് തന്നെ തിരിച്ച്. അപ്പോൾ പള്ളിയുടെ അടുത്തൂടെ അപ്പം നമുക്കാണെങ്കിൽ പള്ളിയുടെ പുതിയ പള്ളി പണിയാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം റെഡിയാക്കിയാണ്. നമ്മുടെ പള്ളിയൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ദിവസം നമ്മുടെ പള്ളിക്ക് കല്ലിടിയിലാണ്. അപ്പം മഴയൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ ഇതൊക്കെയുണ്ട്. അപ്പോൾ പനിയൊക്കെ ആണ്, എങ്ങനെയാണ് പള്ളി പോകുന്നതിന്? ഇതിപ്പോൾ രണ്ടാമത്തെ കുർബാന നടക്കുകയാണ്. ഇപ്പം നമ്മൾ പള്ളിയിലെ ഭാഗത്ത് വന്നപ്പം തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞങ്ങൾക്ക് വേണം. അത് എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയോടുകൂടി പുതിയൊരു വീഡിയോ കാണും വരെ. ഓക്കെ, ബൈ.